ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ നനിയം വ്ളോഗ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏത്തക്കയപ്പമാണ്. ഏത്തക്കയപ്പം തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്, രണ്ട് ഏത്തക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് ഏത്തക്ക നടുവേ മുറിച്ച് ഓരോ മുറിയും മൂന്നായിട്ട് മുറിച്ച് അങ്ങനെ ടോട്ടൽ 12 പീസസ് ആണ് ഉള്ളത്. ഇത് കുറച്ച് അരിപ്പൊടിയാണ്. കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്, പുളിക്കാത്ത ദോശമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മൈദ, കുറച്ച് എള്ള്, പിന്നെ കുറച്ച് പഞ്ചസാര, ഉപ്പ്, ബേക്കിംഗ് സോഡ, മഞ്ഞൾ. മഞ്ഞൾ കളറിനാണ് യൂസ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ ഇത്ര എടുക്കില്ല, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ എടുക്കുള്ളൂ. അപ്പം ഇനി തയ്യാറാക്കാം. ഏത്തക്ക അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഏത്തക്ക മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഇനി ഉണ്ടാക്കിയെടുക്കാം. അതിനാദ്യം കുറച്ച് ദോശമാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും. എടുത്തു വച്ചിരിക്കുന്ന ദോശമാവ് വേണ്ടിയിട്ട് ഒഴിക്കും. അതിനുശേഷം ഈ അരിപ്പൊടി ഇടും. എന്നിട്ട് എടുത്തു വച്ചേക്കണ മൈദയും കൂടി ഇടാം. പിന്നെ എള്ള്, ഇനി അടുത്തതായി ഇതിലേക്ക് മഞ്ഞൾ, പഞ്ചസാരയും ഉപ്പും. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് മതി. ഒരു പിഞ്ച് ഇടുന്നുള്ളൂ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ദോശമാവിൽ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം നമ്മൾ ചേർക്കുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടി മതി. ഇതിപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അതിന് 2 സ്പൂൺ വെള്ളവും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി മതിയോ എന്ന് നമുക്ക് നോക്കാം. കാരണം അത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത് പഴംപൊഴിയിൽ പിടിക്കില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ പരത്തിൽ ഒരുപാട് പിടിച്ചിരിക്കും. അപ്പം വാഴയ്ക്കപ്പത്തിന് ഒരു ടേസ്റ്റും കാണത്തില്ല. ഒരുപാട് ലൂസായി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴത്തിൽ മാവ് പിടിക്കത്തില്ല, അപ്പം കോട്ടിംഗ് ഇല്ലാതിരിക്കും. അതുകൊണ്ട് ഇതുപോലൊരു കട്ടിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പം ഇനി പൊരിക്കാം. ഇപ്പം വാഴക്കയപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീന ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. വറുക്കാനും വേണ്ടിയുള്ള എണ്ണ ഞാൻ ഒഴിച്ചിരിക്കുകയാണ്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴം മാവിൽ മുക്കി ഇടുക. ഓരോന്നോരോന്നായിട്ട് മുക്കിയിടുക. ഇതിപ്പോൾ തിരിച്ചിടാറായിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിടുക. ഓരോന്നോരോന്നായിട്ട് എടുത്ത് തിരിച്ചിടുക. ഇട്ടോടനെ തിരിച്ചിട്ട് തന്നെ കോട്ടിംഗ് പോവും. നമ്മളെപ്പോഴും കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ചിടാവുള്ളൂ. ഇപ്പം ഞാനെല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞു. ഇപ്പം കോരാറായിട്ടുണ്ട്. ഇനി കോര. അപ്പോൾ ഞാൻ വാഴക്കയപ്പ എല്ലാം ഇത് സെർവിങ് ബോളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോട്ടിങ്ങൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, കോട്ടിങ്ങൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. എണ്ണ അധികം കുടിച്ചിട്ടില്ല ഞാൻ. കുറച്ച് എണ്ണയിലാണ് ഇത് വറുത്തെടുത്തത്. വീട്ടിലെ യൂസിനായതുകൊണ്ട് കുറച്ച് എണ്ണയിലാണ് വറുത്തെടുത്തത്. എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല. ഈ കോട്ടിങ്ങിൻ്റെ അതിടയ്ക്ക് എള്ളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ കൂടെ ആ എള്ളും കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഇത് എല്ലാവരുടെയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.